Oh, my God. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ പത്താന്തരം കേരള പാഠാവലിയുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഫൈദോർ ഡസ്റ്റയോവിസ്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു മഹാനായ ആ എഴുത്തുകാരൻ്റെ ജീവിതം ആലേഖനം ചെയ്യപ്പെട്ട നോവലിലെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം എട്ടുമണിയോടുകൂടി അന്ന ഫൈദോറിൻ്റെ വീട്ടിലേക്കെത്തി അവർ ചൂതാട്ടക്കാരൻ എന്ന നോവലിൻ്റെ അടുത്ത ഭാഗം എഴുതുന്നതിന് വേണ്ടി തയ്യാറായി അവിടെയാണ് നാം കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് കണ്ണടച്ചിരുന്നു കൊണ്ട് ഒരു ധ്യാനത്തിലെന്ന പോലെ ദസ്റ്റേവിസ്കി ചൂതാട്ടക്കാരനിലെ അടുത്ത ഭാഗം പറയാൻ വേണ്ടി തുടങ്ങി അന്റോണിഡ എന്ന മുത്തശ്ശി ചൂത് കളിക്കുന്ന ഭാഗമാണ് ഡസ്റ്റിയോവിസ്കി വിശദീകരിക്കുന്നത് ഭ്രാന്തമായ ആവേശത്തോടുകൂടി എത്ര തോൽവികൾ പിണയുമ്പോഴും വാശിയോടുകൂടി ചൂത് കളിച്ചു കൊണ്ടിരിക്കുന്ന ആൻറ്റോണിഡ മുത്തശ്ശിയെക്കുറിച്ച് പറയുമ്പോൾ ദസ്തയോവിസ്കി വല്ലാതെ വികാരാധീനനാകുന്നതും ആവേശം കൊള്ളുന്നതും കൊണ്ടിരിക്കുകയായിരുന്നു അന്ന അദ്ദേഹം തൻ്റെ കഥ തുടരുമ്പോൾ അന്നയ്ക്ക് തോന്നുന്നുണ്ട് അന്റോണിഡ മുത്തശ്ശി യഥാർത്ഥത്തിൽ ദസ്തയേവിസ്ക്ക് തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ചൂതുകളി ഭ്രമം തന്നെയല്ലേ അൻഡോണിഡ മുത്തശ്ശിയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റാർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മനസ്സ് അത് അന്ന തിരിച്ചറിയുന്നു അവൾക്കു മാത്രം അത് സുതാര്യമാക്കപ്പെടുന്നു സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഏത് മറഞ്ഞ കാര്യവും നമുക്ക് തെളിമയോടെ വ്യക്തമാകുന്നു അന്ന അത്രമാത്രം ദസ്തയോവിസ്കി എന്ന മഹാമനുഷ്യൻ്റെ മനസ്സിനോട് അടുത്തിരിക്കുന്നു അവിടെ നടക്കുന്ന എല്ലാ ആത്മസംഘർഷങ്ങളും ഒരു കണ്ണാടിയിലെന്നപോലെ തെളിഞ്ഞു കാണാൻ അവൾക്ക് സാധിക്കുന്നു ഇപ്പോൾ പറഞ്ഞ ഭാഗം നമ്മുടെ പാഠപുസ്തകത്തിൽ ഇല്ല നിങ്ങൾ പാഠപുസ്തകത്തിൽ ശ്രദ്ധിച്ചാൽ അവിടെ കുറച്ച് സ്റ്റാറുകൾ നക്ഷത്രങ്ങൾ ഇട്ടിട്ട് കാണാം അതിനർത്ഥം നോവലിലെ ചെറിയൊരു ഭാഗം അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ആ ഭാഗത്ത് വരുന്ന കഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി അന്നയും ഫൈദോർ ഡെസ്തിയോവിസ്കിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഡസ്റ്റവിസ്കി അന്നയോട് പറയും ഈ നോവൽ എനിക്ക് അത്ര വേഗത്തിലൊന്നും എഴുതി തീർക്കണമെന്നില്ല അത്ഭുതത്തോടു കൂടി അന്ന ദസ്റ്റോസ്കിയോട് ചോദിക്കുന്നു അതെന്താ നവംബർ ഒന്നിനു മുമ്പ് നോവൽ എഴുതി തീർത്തില്ലെങ്കിൽ സ്റ്റലോസ്കിക്ക് ആവില്ലേ ഈ നോവലിൻ്റെയും ഇനി എഴുതാനുള്ളതിൻ്റെയും ഒക്കെ അവകാശം അപ്പോൾ എഴുത്തിനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് ദസ്റ്റ്യോവിസ്കി വ്യക്തമാക്കുകയാണ് അയാൾ പോയി തുലയട്ടെ അങ്ങനെ സമയനിബന്ധന വെച്ച് എങ്ങനെ നോവൽ എഴുതും ഇത് നിലമൊഴുന്നതുപോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല ഇത് ആത്മാവിൻ്റെ വെളിപാടാണ് അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ എഴുത്തുകാരനെ ഒരു നിബന്ധനയും ബാധിക്കുന്നില്ല നമ്മുടെ അധ്യായത്തിൻ്റെ പേര് ഈ വാക്യത്തിലാണ് കടന്നു വരുന്നത് ആത്മാവിൻ്റെ വെളിപാടുകൾ സാഹിത്യ രചന എന്ന് പറയുന്നത് നിബന്ധന വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത് മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഒരു വെളിപാടാണ് ഇത്ര സമയം കൊണ്ട് നിങ്ങളൊരു കവിത എഴുതണമെന്ന് പറഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് നിങ്ങളൊരു കഥ എഴുതണമെന്ന് പറഞ്ഞാൽ അത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന കാര്യമല്ല എവിടെ നിന്നാണ് കഥ വരുന്നതെന്നോ എവിടെ നിന്നാണ് കവിത വരുന്നതെന്നോ ഒരു നിശ്ചയവും എഴുത്തുകാരനു പോലും ഇല്ല നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ ജനിക്കുന്നു എന്ന പാഠഭാഗം പഠിച്ചിട്ടുണ്ട് കളിയച്ചൻ എന്ന കവിതയുടെ രചനയ്ക്കു പിന്നിലെ സാഹചര്യങ്ങൾ കവി അതിൽ വിശദീകരിക്കുന്നുണ്ട് രാത്രി മുഴുവൻ ഒരു കവിതയ്ക്കു വേണ്ടി മനസ്സുകൊണ്ട് ധ്യാനിച്ചിരുന്ന് ഒടുവിൽ ആരോ പറഞ്ഞ ഒരു വാക്യത്തിൽ നിന്നും കവിതയുടെ ബീജം കിട്ടുകയും ഉരുകിത്തീരുന്ന മൂന്ന് മെഴുകുതിരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അത് പേപ്പറിലേക്ക് പകർത്തുകയും ചെയ്യുന്ന കവിയെ നാം അവിടെ കണ്ടതാണ് ടാബ്ലോ നെരൂതയുടെ ഒരു കവിത കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ അടുത്ത യൂണിറ്റിന്റെ പ്രവേശകമായി ആ കവിത ചേർത്തിട്ടുണ്ട് ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞത് എനിക്കറിയില്ല എവിടെ നിന്നാണത് വന്നെത്തിയതെന്ന് എനിക്കറിയില്ല കുളിർത്തു വിറയിക്കുന്ന ശിശിരത്തിൽ നിന്നോ പതന്നൊഴുകുന്ന നദിയിൽ നിന്നോ എങ്ങനെയാണ് എപ്പോഴാണെന്നും എനിക്കറിയില്ല എഴുത്തിൻ്റെ കാരണങ്ങൾ പിടികിട്ടാത്ത ഒരത്ഭുതമാണെന്ന് നെരൂദയും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു മനഃപൂർവമോ ആരെങ്കിലും നിർബന്ധിച്ചോ ചെയ്യേണ്ട ഒരു പണിയല്ല സാഹിത്യരചനയെന്ന് ഫയദോർ ഇവിടെ അടിവരയിട്ട് പറയുന്നു നോവലിലെ മൂന്നാമത്തെ അധ്യായത്തിൽ ദസയോവിസ്കി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി തീർത്തില്ലെങ്കിൽ നിന്നെ കഴുവേറ്റിക്കളയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എടുക്കാവുന്ന പണിയാണോ നോവൽ രചന നാളെ രാവിലെ ഒരു പൂ വിടർത്തി കാണിച്ചില്ലെങ്കിൽ നിന്നെ വേരോടെ പിഴുത് കല്ലിൻമേൽ വെച്ച് കൊത്തി അരിയും എന്ന് ഒരു ചെടിയോട് പറയുന്നത് പോലെയല്ലേ അത് ഒരു ഇന്ദ്രജാലക്കാരൻ അയാളുടെ തൊപ്പിയുടെ അകത്തെ ശൂന്യതയിൽ നിന്നും മുയലിനെയോ പ്രാവിനെയോ പുറത്തെടുക്കുന്നത് പോലെയുള്ള ഒരു പണിയല്ല നോവൽ എഴുത്ത് മാത്രമല്ല അത് ആത്മാവിൻ്റെ ഒരു വെളിപാടാണ് എഴുത്തുകാരൻ്റെ മനസ്സിൽ ഏതോ നിമിഷത്തിൽ ഉടലെടുക്കുന്ന ആ വെളിപാടാണ് എഴുത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അത്ഭുതത്തോടെ അന്ന ചോദിക്കുന്നു ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിനാകുന്ന ആളാണോ സ്റ്റലോസ്കി എന്ന് പറയുന്ന ആ മഹാൻ തൻ്റെ പ്രതിഭയെ മുഴുവൻ ഊറ്റിയെടുത്ത് അതിനെ വിറ്റ് കാശാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സ്റ്റലോസ്കി എന്ന പ്രസാദകനെ കുറിച്ച് ക്ഷോഭത്തോടുകൂടി ദസ്തയോവിസ്കി പ്രതികരിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണാം മഹാനോ അട്ട എഴുത്തുകാരുടെ രക്തമൂറ്റി കുടിക്കുന്ന അട്ട അല്ലെങ്കിൽ ചെകുത്താൻ ഞാൻ ഇതുവരെ എഴുതിയതും ഇനി എഴുതാനിടയുള്ളതുമായ മുഴുവൻ പുസ്തകങ്ങളും അയാൾക്ക് എന്നുവെച്ചാൽ അതിൻ്റെ ആദായം അയാൾ എടുത്തോട്ടെ എന്നാൽ അയാളാണ് അതെഴുതിയത് എന്ന് വരില്ലല്ലോ ഓ തൻ്റെ പുസ്തകങ്ങളെ ആർക്കു വേണമെങ്കിലും അച്ചടിച്ചു വിറ്റ് കാശുണ്ടാക്കാം പക്ഷേ അതുകൊണ്ട് മാത്രം അതെഴുതിയത് അതിൻ്റെ പ്രസാധകരോ പ്രസാധക കമ്പനിയോ ആകുന്നില്ല പുസ്തകം അറിയപ്പെടുന്നത് എഴുത്തുകാരൻ്റെ പേരിൽ തന്നെയാണ് ഈ നോവലിലെ ഏറ്റവും മനോഹരവും ഹൃദ്യവുമായ ഒരു ഭാഗത്താണ് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത് വിസ്മയത്തോടുകൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അന്നയെ ഒരു കള്ളച്ചിരിയോടുകൂടി നോക്കിക്കൊണ്ട് ഫൈദോർ ദസ്റ്റിയോ വിസ്കി പറയുന്നു ഈ നോവൽ അത്ര പെട്ടെന്ന് തീർക്കണമെന്നില്ല എന്ന് പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നോവൽ എഴുതി തീർന്നാൽ അന്നയപ്പോൾ പോകില്ലേ എത്ര മനോഹരമായ ഒരു പ്രണയവാചകമാണ് ആ വാക്കുകൾ എന്ന് നിങ്ങൾ നോക്കൂ ഇത്രയും സമർത്ഥമായി തൻ്റെ ഉള്ളിലെ ഇഷ്ടവും പ്രണയവും പറയാൻ മറ്റാർക്കാണ് സാധിക്കുക എന്താണ് പറഞ്ഞത് ദ ഈ നോവൽ ഞാൻ എഴുതി തീർത്താൽ നീ എന്നെ വിട്ടുപിരിയുമല്ലോ അതുകൊണ്ട് എന്ത് ദുരന്തമുണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ ഈ നോവൽ എഴുതി തീർക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം നാം കാണുന്നു നമുക്ക് പാർക്കാൻ മുന്തിരി എന്നൊരു സിനിമയുണ്ട് ആ സിനിമയിൽ സോളമൻ എന്നാണ് പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് മോഹൻലാൽ അവതരിപ്പിച്ച ആ കഥാപാത്രം അയൽപക്കത്ത് താമസിക്കുന്ന രണ്ടാനച്ഛൻ്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന തൻ്റെ പ്രണയിനിയോട് പ്രണയം പറയുന്ന ഒരു സന്ദർഭമുണ്ട് വേലിക്കരികിൽ വെച്ച് അയാൾ അവളോട് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലെഴുന്നേറ്റ് മുന്തിരിത്തൊപ്പുകളിലേക്ക് പോകാം അവിടെ മുന്തിരി വള്ളികൾ തളിർത്തോ എന്നും മാതള നാരകങ്ങൾ പൂവിട്ടോ എന്നും നമുക്ക് നോക്കാം ബാക്കി ഭാഗം നിനക്കറിയാമോ അവൾ പറയുന്നു അറിയില്ല സോളമൻ പറയുകയാണ് അകത്തുപോയി ബൈബിളെടുത്ത് ഉത്തമഗീതത്തിലെ ആ വാക്യങ്ങൾ വായിക്കൂ അവൾ ഓടിച്ചെന്ന് ബൈബിൾ എടുക്കുന്നു ശലമോന്റെ ഗീതങ്ങളിലെ ആ ഭാഗം അവൾ വായിക്കുകയാണ് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലെഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിലേക്ക് പോകാം മുന്തിരി വള്ളികൾ തളിർത്തോ എന്നും മാതള നാരകങ്ങൾ പൂവിട്ടോ എന്നും നമുക്ക് നോക്കാം അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രണയം നിനക്ക് നൽകും എത്ര മനോഹരമായ ഒരു പ്രണയ സമർപ്പണമാണ് വിടെ കാണുന്നത് ഫൈദോറിൻ്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് അന്ന ചോദിക്കുകയാണ് അപ്പോൾ തമാശ പറയാനും അറിയാം അല്ലേ നിഷേധാർത്ഥത്തിൽ തലകുലുക്കിക്കൊണ്ട് ഗൗരവത്തിൽ ഫൈദോർ അന്നയെ നോക്കി പറയുന്നു ഇത് തമാശയാണെന്ന് ആര് പറഞ്ഞു തൻ്റെ പ്രണയവും തൻ്റെ ഇഷ്ടവും വെറും തമാശയല്ലെന്ന കൃത്യമായ ബോധ്യം തന്നെയാണ് ഫൈദോർ അന്നിക്ക് നൽകുന്നത് തലകുനിച്ചുകൊണ്ട് പെൻസിൽ കൊണ്ട് നോട്ട് പുസ്തകത്തിൽ വരച്ചിടാനല്ലാതെ മറ്റൊന്നും അന്നിക്ക് പ്രതികരിക്കാനാകുന്നില്ല അവർ നോവൽ എഴുത്തിൻ്റെ തുടർഭാഗത്തേക്ക് തന്നെ കടക്കുകയാണ് ഇനിയും കാര്യമായി എന്തൊക്കെയോ എനിക്ക് എഴുതാനുണ്ടെന്നും മറ്റുള്ള എഴുത്തുകാരെ പോലെ ആശയങ്ങളില്ലാത്തത് കൊണ്ടല്ല ആശയങ്ങളുടെ ബാഹുല്യം കൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നതെന്നും അന്നയോട് ദസ്തിയോവിസ്കി പറയുന്നു അപ്പോൾ അന്ന ദസ്ത്യോവിസ്കിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് എഴുതണം മഹാനായ ദസ്ത്യോവിസ്കി എഴുതുന്നത് വായിക്കാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തുണ്ട് അപ്പോൾ താൻ എഴുതാൻ പോകുന്ന അടുത്ത നോവലിനെ കുറിച്ച് അന്നയോട് ദസ്തയോവിസ്കി പറയുന്നു അതിങ്ങനെയാണ് എൻ്റെ മനസ്സിനെ വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാശയം അത്ര എളുപ്പം എടുത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല അത് ഇപ്പോൾ അതെന്നെ പ്രലോഭിപ്പിക്കുന്നു നന്മയുടെ മൂർത്തിയായ ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം അതിനേക്കാൾ പ്രയാസമുള്ള എന്തു പണിയാണ് ഈ ഭൂമിയിൽ ഉള്ളത് അതും കുടില ബുദ്ധികളുടെ ഇക്കാലത്ത് തനിക്ക് നന്മയുള്ളവനും സത്യസന്ധനും ശുദ്ധനുമായ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കണം എന്നാൽ ലോകം മുഴുവൻ ദ്രോഹിക്കുന്ന ജനങ്ങളുടെ കൂട്ടമാണ് അതിനിടയിൽ നിന്നും അങ്ങനെ ഒരാളെ കണ്ടെത്തുക പ്രയാസകരമാണെന്ന തിരിച്ചറിവാണ് ദസ്ത്യോവിസ്കി ഇവിടെ പങ്കുവെക്കുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ വീണ്ടും നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിട്ടിരിക്കുന്നത് കാണാം ഒരു ചെറിയ ഭാഗം അവിടെ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം തൻ്റെ ഇഡിയറ്റ് എന്ന നോവലിലെ കഥാപാത്രമായ മിഷ്കിനെ കുറിച്ചാണ് അവിടെ ദസ്ത്യോവിസ്കി പറയുന്നത് നാലു വർഷത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് ശേഷം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് തിരിച്ചെത്തുന്ന ആളാണ് മിഷ്കിൻ നന്മ നിറഞ്ഞവനും ശുദ്ധനുമായ ഒരു കഥാപാത്രം എന്നാൽ ആളുകൾ അയാളെ കാണുന്നത് ഒരു വിഡ്ഢിയായിട്ടാണ് കാഴ്ചയിലും സ്വഭാവത്തിലും യേശുക്രിസ്തുവിനോട് സാദൃശ്യം പുലർത്തുന്ന ഒരു കഥാപാത്രമാണ് പ്രിൻസ് മിഷ്കിൻ പാവപ്പെട്ടവരോടും കുട്ടികളോടും കരുണ കാണിക്കുന്ന അദ്ദേഹത്തെ ആളുകൾ ഒരു വിദ്ധിയായിട്ടാണ് കണക്കാക്കുന്നത് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുമ്പോഴും ഫൈദോർ ജസ്റ്റവിസ്കി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ദൈവം അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു ഒരു വർഷക്കാലം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കഴിച്ചു കൂട്ടിയ മിഷ്കിൻ വീണ്ടും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് ഒരുപക്ഷെ ദസ്തോസ്കിയുടെ ആത്മഛായ നമുക്ക് മിഷ്കിൻ എന്ന കഥാപാത്രത്തിൽ കാണാം മാത്രമല്ല മിഷ്കിൻ ചുഴലി രോഗബാധിതൻ കൂടിയാണ് ദസ്തയോസ്കിക്കുള്ള അതേ അസുഖം തന്നെയാണ് മിഷ്കിനും ഉള്ളത് അന്ന ആ നോവൽ എഴുതാൻ ദസ്തേസ്കിയെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഭൂമിയിൽ വന്നത് എന്നാണ് ദസ്ത്യോവിസ്കി പ്രതികരിക്കുന്നത് ഒപ്പം അതിൽ താൻ എഴുതി ചേർക്കാൻ പോകുന്ന ഒരധ്യായത്തെക്കുറിച്ച് അന്നയോട് ദസ്ത്യോവിസ്കി പറയുന്നു അതിൽ ഒരു കഥാപാത്രമുണ്ടാകും പതിനാറ് വയസ്സുകാരനായ ഇപ്പോലിത്ത് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ക്ഷയരോഗബാധിതനായ അദ്ദേഹം മരണത്തിലും ജീവിതത്തിലും ദൈവത്തിന് യാതൊരു പങ്കുമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് പക്ഷേ ആശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നു ഒരിക്കൽ മിഷ്കിനെ കണ്ടുമുട്ടുന്ന ഇപ്പോലിസ് എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ മിഷ്കിൻ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഞങ്ങളുടെ ആനന്ദത്തിന് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നു പോവുക നോക്കൂ ജീവിതത്തിലെ രോഗപീഠകൾ സഹിക്കാനാകാതെ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആത്മഹത്യക്കൊരുങ്ങുന്ന ഒരുവനോടാണ് മിഷ്കിൻ ഇത് പറയുന്നത് മിഷ്കിൻ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് എത്ര പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാലും എത്ര ദുരിതങ്ങളിലൂടെ കടന്നുപോയാലും ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കാനോ ജീവിതത്തെക്കുറിച്ച് മടുപ്പോടെ ചിന്തിക്കാനോ ഞങ്ങൾക്കാവില്ല എല്ലാ പീഠനങ്ങളെയും ആനന്ദത്തോടുകൂടി ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഞങ്ങളുടെ ഈ ഭ്രാന്തിനോട് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കടന്നു പോവുക ഇതു പറയുമ്പോൾ ദസ്തിയോവിസ്കിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊടിയുന്നതും തൊണ്ടയിടറുന്നതും അന്ന കാണുന്നു അതിനർത്ഥം എന്താണ് തൻ്റെ ആത്മാവ് തന്നെയല്ലേ മിഷ്കിൻ എന്ന കഥാപാത്രത്തിന് എഴുത്തുകാരൻ നൽകുന്നത് മറ്റൊരോർമ്മ കൂടി അപ്പോൾ അന്നയെ പിടിച്ചുലയ്ക്കുന്നു കുരിശിൽ കിടന്ന് പ്രാണൻ പിടയുമ്പോഴും ഇവർ ചെയ്യുന്നത് എന്താണെന്നിവരറിയുന്നില്ല ഇവരോട് പൊറുക്കേണമേ എന്ന ക്രിസ്തുദേവന്റെ പ്രാർത്ഥനയാണത് നോക്കൂ മറ്റുള്ളവർക്കു വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം ജീവിതത്തെ സാർത്ഥകമാക്കുന്ന ഒരു മനുഷ്യാത്മാവ് തന്നെയാണ് ഇവിടെ ദസ്തയാവിസ്കി മറ്റുള്ളവർക്ക് വേണ്ടി പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങി ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട യേശുദേവൻ്റെ കഥയോട് ഫൈദോർ ദിസ്തേവിസ്കിയെ ചേർത്തു വെക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടി നമുക്ക് ലഭിക്കുന്നു പീഡാനുഭവങ്ങളിലൂടെ വിമലീകരിക്കപ്പെടുന്ന വിശുദ്ധമാക്കപ്പെടുന്ന ഒരു മനുഷ്യാത്മാവ് തന്നെയാണ് ഫൈദോ ദസ്തയോസ്കി കുറ്റവും ശിക്ഷയും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പിതാവ് തന്നോട് പറഞ്ഞ വാക്കുകളും അന്നയ്ക്കപ്പോൾ ഓർമ്മ വരുന്നു അത്ഭുതാദരങ്ങളോടെ ദസ്തയോസ്കിയെ നോക്കിക്കൊണ്ട് അന്ന അപ്പോൾ ചോദിക്കുന്നു ആത്മാവിൽ ധാരാളം മുറിവുകൾ ഏറ്റിട്ടുള്ള ധാരാളം ആത്മക്ഷതങ്ങൾ ആത്മക്ഷതങ്ങളേറ്റിട്ടുള്ള ഒരാളാണെന്ന് എന്നോട് മുമ്പ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആ ആത്മക്ഷതങ്ങൾ മുഴുവൻ കഥാപാത്രങ്ങൾക്ക് താങ്കൾ വീതിച്ചു കൊടുക്കുകയാണല്ലേ അതിന് ദസ്റ്റിയോവിസ്കി പറയുന്ന മറുപടി നമുക്കൊന്ന് വായിക്കാം നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന വിസ്മയത്തോടെ ദസ്റ്റയോസ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് ഒരു നെടുവീർപ്പോടെ ചോദിച്ചു അല്ലാതെ ഞാൻ അവർക്ക് എന്തു കൊടുക്കും അപ്പോൾ അന്നയ്ക്കൊരു കുസൃതി തോന്നി എന്നിട്ട് ജീവിതത്തെ വെറുക്കാനും അവരെ പഠിപ്പിക്കുമല്ലേ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മിടുക്കിയാണ് നീ അന്നയുടെ കണ്ണുകളിൽ നിന്ന് സ്വന്തം കണ്ണുകളെടുക്കാതെ ദസ്തയോസ്കി പറഞ്ഞു പക്ഷേ അവിടെ പിഴ പറ്റി ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത് ഒരു മഹൽ പോലെ അവൾ ശിരസ് കുഞ്ഞിച്ചു സമാനമായൊരു വാക്യം നോവലിൽ മറ്റൊരിടത്ത് അന്നയോട് ദ സേവ്സ്ക് പറയുന്നുണ്ട് എൻ്റെ ഹൃദയം പൂട്ടി അതിൻ്റെ താക്കോൽ എവിടെയോ വെച്ചിരുന്നു എവിടെയാണ് അതുള്ളതെന്ന് ഇപ്പോൾ എനിക്കറിയില്ല എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് എൻ്റെ ഹൃദയത്തെ അത്രമേൽ മനസ്സിലാക്കിയ എൻ്റെ മനസ്സിനെ അത്രമേൽ വായിച്ചെടുക്കുന്ന ഒരാളാണ് നീ എന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവിൻ്റെ മുറിവുകളാണ് ആത്മക്ഷതങ്ങളാണ് എൻ്റെ കഥാപാത്രങ്ങൾക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നത് എന്ന് നീ പറഞ്ഞത് ശരി തന്നെ പക്ഷേ അവരെ ഞാൻ ജീവിതത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് നിനക്ക് തെറ്റിയിരിക്കുന്നു ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഡസ്തിയോവിസ്കിയുടെ ജീവിത ദർശനം വെളിവാകുന്ന ഒരു ഭാഗമാണിത് എത്ര ദുരന്തങ്ങളുണ്ടായാലും ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ജീവിതത്തെ സ്നേഹിക്കാനും പ്രതീക്ഷയോടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുമുള്ള കരുത്ത് ആ എഴുത്തുകാരൻ പ്രകടിപ്പിക്കുകയാണ് എത്ര ദുരന്തങ്ങൾ ഉണ്ടായാലും ഏത് ദുരിത കയങ്ങളിലകപ്പെട്ടാലും പ്രതീക്ഷയോടുകൂടി ഇഷ്ടത്തോടുകൂടി ജീവിതത്തെ സമീപിക്കാൻ നമുക്കാകണം എന്ന വലിയ പാഠം ആ വലിയ എഴുത്തുകാരൻ നമുക്ക് പകർന്നു തരുന്നു ആ മഹത്തായ ദർശനത്തിന് മുന്നിൽ ഒരു മഹൽ പോലെ അന്ന ശിരസ് കുനിക്കുന്നിടത്ത് നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ് പിന്നീട് അന്നക്കും ദ എന്താണ് സംഭവിച്ചത് നവംബർ ഒന്നിനു മുമ്പായി അവർ നോവൽ എഴുതി പൂർത്തിയാക്കിയോ സ്റ്റലോസ്കിക്ക് കൊടുത്തോ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ പതിനാറ് അധ്യായങ്ങളാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ ഉള്ളത് അതിലെ പത്ത് അധ്യായങ്ങളുടെ കഥ നാം പറഞ്ഞു കഴിഞ്ഞു ഇനി ആറ് അധ്യായങ്ങൾ കൂടി അവശേഷിക്കുന്നു ഇനി കുറപ്പുണ്ട് നിങ്ങളെല്ലാവരും ആ നോവൽ കണ്ടെത്തി വായിക്കുമെന്ന് പതിനാറാം അധ്യായത്തിലെ കഥയുടെ ക്ലൈമാക്സ് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ഒക്ടോബർ മുപ്പതാം തീയതി ആയിരുന്നു അന്ന ഒരു പൂവുമായിട്ടാണ് അന്നയെന്ന് ദസ്തയോവിസ്കി കരികിൽ എത്തുന്നത് ആ പൂവ് നൽകിക്കൊണ്ട് അന്ന അദ്ദേഹത്തിന് ജന്മദിനം ആശംസിക്കുന്നു അപ്പോഴാണ് തൻ്റെ പിറന്നാൾ ഇന്നാണെന്ന് അദ്ദേഹം ഓർക്കുന്നത് പോലും അന്ന ദസ്തവിസ്കിയോട് ചോദിക്കുന്നു ഈ തീയതി ഓർമ്മയുണ്ടോ നാളെയാണ് സ്റ്റലോസ്കിക്ക് നോവൽ കൊടുക്കേണ്ട ദിവസം അപ്പോൾ മാത്രമാണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദസ്റ്റ്യോവിസ്കിക്ക് ഓർമ്മ വന്നത് അദ്ദേഹം വേഗം തന്നെ വസ്ത്രങ്ങൾ ധരിച്ച് നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതിയുമായി അപ്പോൾ തന്നെ സ്റ്റലോസ്കിയുടെ ഓഫീസിലേക്ക് പോവുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആകെ പ്രതീക്ഷയറ്റവനെ പോലെ ദസ്റ്റിയോവിസ്കി തിരിച്ചു വരുന്നു സ്റ്റലോസ്കി ചതിച്ചിരിക്കുന്നു അദ്ദേഹം ഓഫീസിലില്ല മാത്രമല്ല അവിടെയുള്ള ജീവനക്കാരിൽ ആർക്കും ഇങ്ങനെ വിഷയത്തെക്കുറിച്ച് അറിയുകയുമില്ല അവരാരും നോവൽ സ്വീകരിക്കാൻ തയ്യാറായില്ല സ്റ്റലോസ്കിയുടെ കുതന്ത്രത്തിന് മുന്നിൽ ആകെ മനസ്സുമടുത്തവനായി ഡസ്റ്റോസ്കി മാറിയിരുന്നു അന്നയപ്പോൾ തൻ്റെ പരിചയത്തിലുള്ള ഒരു വക്കീലിനെ വിളിച്ച് നിയമോപദേശം തേടി അദ്ദേഹം പറഞ്ഞു അഞ്ചു മണിക്ക് മുമ്പായി കോടതിയിലെത്തി കയ്യെഴുത്തു പ്രതി മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചാൽ മതി അന്നയും ദസ്തയോസ്കിയും ചേർന്ന് കോടതിയിലേക്ക് പോവുകയാണ് ഒരു കുതിര വണ്ടിയിലാണ് അവർ കോടതിയിലേക്ക് പോകുന്നത് സമയം വൈകിയാണ് അവർ അവിടെ എത്തിച്ചേർന്നതും അപ്പോഴേക്കും കോടതി സമയം കഴിഞ്ഞിരുന്നു ഗുമസ്തനോട് അന്വേഷിച്ചപ്പോൾ ഒരു പോം വഴി അദ്ദേഹം പറഞ്ഞു കൊടുത്തു നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ ഈ കൃതി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഒരു റെസീറ്റ് വാങ്ങിയാൽ മതി നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നേരിടാം അന്ന ദസ്റ്റയോവിസ്കിക്കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ആകെ മടുത്തുപോയ ദസ്റ്റയോവിസ്കി പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് പോകാൻ തയ്യാറാവുന്നില്ല അന്നയാണ് കയ്യെഴുത്തു പ്രതിയുമെടുത്ത് എസ് ഐയുടെ അടുത്തേക്ക് പോകുന്നത് കാണുമ്പോൾ അതിക്രൂരനായി തോന്നുമെങ്കിലും കരുണയുള്ള ഹൃദയമുള്ളവനായിരുന്നു ആ പോലീസ് ഓഫീസർ അദ്ദേഹം അന്നയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ആ കയ്യെഴുത്തു പ്രതി സ്വീകരിച്ചു അവൾക്ക് റിസീപ്റ്റ് കൊടുത്തു പോലീസ് ഓഫീസർ ഒരു കാര്യം കൂടി അന്നയോട് ചോദിച്ചു അപ്പോൾ ഇതെഴുതിയ ആൾ എവിടെയാണ് അന്ന പറഞ്ഞു പുറത്തുണ്ട് അദ്ദേഹം ആകെ പ്രതീക്ഷയറ്റ നിലയിലാണ് പോലീസുകാരൻ ചോദിച്ചു അപ്പോൾ നിങ്ങളാരാണ് ഒരു സംശയവും കൂടാതെ അന്ന മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് റസീറ്റും കൈപ്പറ്റി പോലീസ് ഓഫീസറുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന അന്നയെ ഡി ഓഫീസ്ക്ക് നോക്കി നിൽക്കുന്നു ആ ഇടനാഴിയിൽ വെച്ച് സകല സ്നേഹവും പ്രകടമാകും വിധം അന്നയെ ദസ്റ്റിയോവിസ്കി ആലിംഗനം ചെയ്യുന്നിടത്ത് നോവൽ അവസാനിക്കുകയും ചെയ്യുന്നു മനോഹരമായൊരു നോവലും സുന്ദരമായൊരു പാഠഭാഗവും ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ നോവൽ കണ്ടെത്തി വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ നോവൽ മാത്രമല്ല മഹാനായ ദസ്തയോവിസ്കിയുടെ ധാരാളം കൃതികൾ നമുക്ക് ലഭ്യമാണ് സ്കൂൾ ലൈബ്രറികളിലോ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ലൈബ്രറികളിലോ ഒക്കെ അന്വേഷിച്ച് ഫൈദോർ ദസ്തയോവ്സ്കിയുടെ നോവലുകളും കഥകളും കണ്ടെത്തി വായിക്കണമെന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഒരു ചെറിയ തുടർ പ്രവർത്തനം കൂടി നൽകിക്കൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കഠിനമായ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ജീവിതത്തെ സ്നേഹിക്കാനും പ്രത്യാശകളോടെ മുന്നോട്ടു പോകാനുമുള്ള മനസ്സ് ദസ്തയോസ്കി എന്ന കഥാപാത്രത്തെ ഉന്നതനാക്കുന്നു ഈ പ്രസ്താവനയെ വിലയിരുത്തിക്കൊണ്ട് ദസ്തയോസ്കി എന്ന കഥാപാത്രത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുക സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന മൂന്നാമത്തെ യൂണിറ്റും ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗവും ഇതോടുകൂടി അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം